സ്വാത്മതീർത്ഥാടകനിൽ സ്വാഭാവികമായി ഉണ്ടാവും. മേനി പറഞ്ഞു നടക്കുന്നതിലെ അല്പത്വവും അയാൾ അറിയുന്നു. ഇത് അറിഞ്ഞിട്ടും പറഞ്ഞു നടക്കുന്നത് അത് പിന്നെ നിവൃത്തിയില്ല. അവര് ലക്ഷ്യബോധം ഉറപ്പിച്ചിട്ടില്ല. മറ്റത് പറഞ്ഞു നടക്കാൻ പറ്റില്ല, മേനിന്ന് പറഞ്ഞു നടക്കാൻ പറ്റില്ല. ജീവികളോട് കാരുണ്യം തോന്നുന്നതിനാൽ അഹിംസയും പ്രയാസരഹിതമായിരിക്കും. ഇപ്പൊ ഈ മൂല്യം വരുന്നതോടുകൂടി ഉടനെ കാരുണ്യം വരും. അപ്പൊ അഹിംസ വന്നു. അമാനിത്വം, അദംഭിത്വം, അഹിംസ, ദംഭിത്വം എന്ന് പറഞ്ഞാൽ മേനി പറഞ്ഞടക്ക, മേനി പറഞ്ഞടക്കണില്ല, മാനമില്ല, അഹിംസയും സ്വാഭാവികമായിട്ട് വന്നു. ഒരു ഔദാര്യം എന്ന നിലയ്ക്കാവില്ല സദാചാരി മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത്. ശാന്തി, ക്ഷമ, ക്ഷമ ഒരു ഔദാര്യമായിട്ടല്ല. ഇത് ഈ പൂച്ചേ ഒരു നാലഞ്ച് എലിയെ ശാപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു എലി ഇങ്ങനെ മുന്നിൽ വന്നപ്പോ ആ പൂച്ചയ്ക്ക് താല്പര്യമില്ല ചാടാനൊന്നും. അപ്പൊ എലി നോക്കുമ്പോ പൂച്ച ചാടുന്നില്ല. അപ്പൊ എലി കുറച്ച് അങ്ങോട്ട് ചാടിയിട്ട് പറയാണ്, ഞാൻ പൂച്ചയോട് തൽക്കാലം ക്ഷമിച്ചു. ഒരു ഔദാര്യം എന്നുള്ള നിലയ്ക്കല്ല സാധകൻ ക്ഷമിക്കുന്നത്. പിന്നെയോ പ്രത്യുത, അനായാസമായി എല്ലാവരെയും അവരവരുടെ തലത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. ഓരോരുത്തരെയും അവരവരുടെ തലത്തിൽ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ക്ഷമിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ ന്യായമുണ്ട്, ഓരോരുത്തർക്കും അവരുടെ ലക്ഷ്യമുണ്ട്. ഓരോരുത്തരും ഇന്നലെയിൽ നിന്നും എത്രയോ ഇന്ന് വളർന്നിട്ടുണ്ടാവും. ഞാൻ എൻ്റെ സ്കെയിൽ വെച്ചിട്ടല്ലോ വേറൊരാളെ അളക്കേണ്ടത്. ആ നിലയിലാണ് സാധകൻ ക്ഷമിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? അല്ലാതെ ഔദാര്യം കാണിക്കലല്ല. അതിൻ്റെ പിറകിൽ വലിയൊരു ആദരവുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്. വ്യവഹാരങ്ങളിൽ വളച്ചുകെട്ടില്ലായ്മ ഒരു വശത്തും മറുവശത്ത് തികഞ്ഞ ഗുരുഭക്തിയും സാധകനിൽ തെളിയുന്നു. 20 ഗുണങ്ങൾ ഒന്ന് ഓടിച്ചു പറയട്ടോ, വിശദമായിട്ടാവുമ്പോൾ അവിടെയൊക്കെ വർണ്ണിക്കും. 13 അധ്യായത്തിൽ ഓടിച്ചു പറയുമ്പോൾ അതിൻ്റെ ഒരു ക്രമം എങ്ങനെയാണ് എന്ന് തോന്നിയത് പങ്കുവെക്കുകയാണ്. ഒരു വശത്ത് വളച്ചുകെട്ടില്ലായ്മ, ആർജവം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും, കാരണം ഉള്ളിലൊന്നും മറച്ചു വെക്കാനില്ലേ. മറുവശത്തോ ഗുരുഭക്തി, ഇത് രണ്ടും കൂടി തിളങ്ങായി. ബാഹ്യാഭ്യന്തര ശുചിത്വം ലക്ഷ്യനിശ്ചയത്തിന്റെ തീവ്രത പ്രകടമാക്കും വിധം പ്രകാശിതമാകും. പുറത്തും അകത്തും ശുചി. മനസ്സിലായില്ലേ? ഒരു ആൾക്ക് ഒരു വിഷയത്തിൽ നല്ലൊരു പാഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊരു ചിട്ട ഉണ്ടാവും, അതാണ് ശുചിത്വം എന്ന് പറയുന്നത്. ഈ വിഷയത്തിലും ആധ്യാത്മിക വിഷയത്തിലും ശരീരേന്ദ്രിയ മനസ്സുകളെ അറിവിനോട് ഇണക്കി സംയമിപ്പിച്ചു നിർത്തുന്നു. ശുചിഹി, അമാനിത്വം, അദംഭിത്വം, അഹിംസ, ശാന്തി, ആർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം. ശരീരേന്ദ്രിയ മനസ്സുകളെ അറിവിനോട് ഇണക്കി സംയമിപ്പിച്ചു നിർത്തുന്നു. അക്കാര്യത്തിൽ സന്ധിയില്ലായ്മ എന്ന സ്ഥൈര്യം, കോംപ്രമൈസ് ഇല്ല. ഇന്നലെ രാത്രി വളരെ വൈകി കിടക്കാൻ, അതുകൊണ്ട് ഇന്ന് വളരെ വൈകി എണീറ്റാൽ മതി എന്ന് കോംപ്രമൈസ് ഇല്ല. അതാണ് സ്ഥൈര്യം, സ്ഥിരത. സ്ഥൈര്യവും പുലർത്തുന്നു. വിഷയരാഗങ്ങൾ സാധക മനസ്സിനെ സ്വാധീനിക്കാൻ ശക്തമാകില്ല. സർവ അനർത്ഥകാരിയായ അഹന്തയുടെ അലോസരങ്ങളില്ലാത്ത യാത്രയിൽ ജനന മരണ ജരാരോഗ ദുഃഖങ്ങളെയും ദോഷങ്ങളെയും അനിവാര്യമെന്നറിഞ്ഞ് മാറി നിന്ന് നോക്കിക്കാണാൻ പ്രയാസപ്പെടില്ല. ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം എല്ലാം അനിവാര്യമാണ് എന്ന് കണ്ട്, വന്നു പോകുന്നവയാണ് എന്ന് മനസ്സിലാക്കി അനുവാദം കൊടുക്കാൻ സാധകന് കഴിയുന്നു. ഇതൊക്കെ ഒരു ഗുണത്തിൽ നിങ്ങനെ പിടിച്ചു 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 പിടിച്ച് കയറിയതാ. മാനിത്വം വിടുന്നതോടുകൂടി ബാക്കിയൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുക. മറ്റു ഗുണങ്ങളെ ഇവനിതാ നന്നാവാൻ നിശ്ചയിച്ചിരിക്കുന്നു, ഞാനും പോയി എൻ്റെ സംഭാവന ചെയ്യാൻ ആലോചിക്കുകയാണ് എന്ന് കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഒന്നങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇങ്ങനെ കയറി സാധകനെ ആകെ മാറ്റി മറച്ചു എന്ന് പറയും. വ്യക്തിബന്ധങ്ങളിലും അനുഭവ ദ്വന്ദ്വങ്ങളിലും സമബുദ്ധി പാലിക്കുന്നതിൽ സാധകൻ വിജയിക്കുന്നു. ഭഗവത് പ്രേമപൂരിത ഹൃദയം ആൾക്കൂട്ടത്തെ വിട്ട് ഏകാന്ത ദേശത്തെ ആശ്രയിക്കാൻ കൊതിക്കുന്നതും സ്വാഭാവികമാണ്. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാലോ വിവിക്തദേശ സേവിത്വം അരതിർജന സംസതി. ഈ ഭഗവാനോടുള്ള പ്രേമം വന്നപ്പോഴേ, അതിപ്പോ നമുക്കും അതെ, കുറച്ച് 4 ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ ആൾക്കൂട്ടത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ പറയണ ഒന്നും ഒരു ഇൻട്രസ്റ്റിംഗ് ആവില്ല. ഒന്ന് ഒറ്റയ്ക്ക് പോയിരുന്നു, കുറച്ച് നേരം കണ്ണടച്ചിരിക്കാനൊക്കെ തോന്നുന്നു എന്ന് പറയുക. മനസ്സിലായില്ലേ? കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യോ,
പക്ഷേ സാമൂഹിക ബന്ധങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല, അതൊരു ഉത്തരവാദിത്വമായിട്ട് നിർവഹിക്കുക. ഹോട്ടലില്ലേ അത് ചെയ്തോളൂ എന്ന് പറയും. പക്ഷേ ഇതിൽ കൂടുതൽ താല്പര്യം വരും ഏതില്? വിവിക്ത ദേശ സേവിത്വം, ഒറ്റയ്ക്ക് പോയിരിക്കാൻ. അരതിർ ജനസംസതി, ജനങ്ങളുടെ കൂട്ടത്തിൽ മിങ്കിൾ ചെയ്യാനുള്ള താല്പര്യം കുറയുന്നു മാത്രമല്ല, സാധകന്മാരുമായിട്ട് കൂടിയിരിക്കാൻ താല്പര്യം കൂടുകയും ചെയ്യും. ഏവർക്കും സ്വീകാര്യമായ സാന്ത്വന സാന്നിധ്യം എന്ന് ഈ സാധകനെ വിശേഷിപ്പിക്കാം. ഇത്രയായി കഴിഞ്ഞാലോ, വേർഎവർ ഹി ഗോസ് ഹി ഗിവ്സ് ഹാപ്പിനെസ്. എവിടെ പോയാലും എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സാന്നിധ്യം, ഛേ എന്ന് ഒരാളും പറയില്ല. വ്യാവഹാരിക ജീവിതത്തിൽ അയാൾ കണ്ടെത്തുന്ന സ്വാസ്ഥ്യവും അവിടെ നിന്നും സമാഹരിക്കുന്ന ഊർജവും തത്വവിവേചനത്തിന്റെ സൂക്ഷ്മ മേഖലയിൽ വ്യാപരിക്കാൻ അയാൾ പ്രയോജനപ്പെടുത്തും. ഇങ്ങനെ എല്ലാവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, സ്വാമി തുടക്കത്തിൽ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ മൂല്യങ്ങൾ നമ്മെ സൗഹൃദം വളർത്തുന്നതിന് ഒക്കെ സഹായിക്കും എന്ന് പറഞ്ഞില്ലേ. ഇതുപോലെ വ്യാവഹാരിക ലോകത്തിലെല്ലാം വളരെ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാലോ ഒരുപാട് ഊർജം കിട്ടി. ഈ ഊർജം മുഴുവൻ ഇയാൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ആത്മീയ അന്വേഷണത്തിന്റെ തത്വചിന്തയുടെ പാതയിൽ ഇൻവെസ്റ്റ് ചെയ്യും.